നമസ്കാരം. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും അക്രമങ്ങൾ ക്രമേണ വർദ്ധിച്ചു വരികയാണ്. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതടക്കമുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഈ സംഘടനയിലെ പ്രവർത്തകർ നിരന്തരം പിടിയിലാകുന്നുണ്ട്. ഈ വർഷം 3 സംഘപരിവാർ പ്രവർത്തകരുടെ കൊലയ്ക്ക് പിന്നിലും പിടിയിലായത് SDPI പ്രവർത്തകരാണ്. ലവ് ജിഹാദിനെതിരെയുള്ള പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ബിഷപ്പ് ഹൗസ് ആക്രമിക്കുകയായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരാത്ത വിധമുള്ള ആക്രമണ സ്വഭാവം ഈ സംഘടനകൾക്ക് കൈവന്നിരിക്കുന്നു. രാജ്യവിരുദ്ധതയുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പേരിൽ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള സിമി എന്ന സംഘടനയുടെ പരിഷ്കൃത രൂപങ്ങളാണ് ഈ സംഘടനകൾ. അത്തരം സംഘടനകളോട് കാണിക്കേണ്ടിയിരുന്ന ജാഗ്രത സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ഇത്തരം സംഘടനകളെ കേരള സർക്കാർ കയറൂരിവിട്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പ്രമുഖ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ എല്ലാം വീടുകളിലും ഓഫീസുകളിലും കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡുകൾ നടന്നിരുന്നു. റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും റെയ്ഡ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായും നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് സംരക്ഷണം നൽകുന്നതിൽ സത്യത്തിൽ കേരള പോലീസ് വൻ പരാജയമായി മാറുന്നതായും കേരളം കണ്ടു. ഒടുവിൽ CISF സഹായത്തോടുകൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് പൂർത്തിയാക്കിയത്. ചില കുറ്റകൃത്യങ്ങൾക്ക് പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞ കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സസ്പെൻഡ് ചെയ്ത സംഭവം പോലും കേരളത്തിൽ ഉണ്ടായി എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ATS അഥവാ തീവ്രവാദ വിരുദ്ധ സേന കടുത്ത ജാഗ്രതയോടെ ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുമ്പോൾ ഒരു വരി വാർത്തയ്ക്ക് പോലും ഇടം നൽകാതെ കേരളത്തിലെ ATS നിഷ്ക്രിയമാണ്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ സഹായവും നൽകി പിന്തുണയ്ക്കുകയും അവർക്കെതിരെയുള്ള പോലീസിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നടപടികളെ തളർത്തുകയും ഇടങ്കോലിടുകയും ചെയ്യുകയാണ് കേരളത്തിലെ ഇടത് പിണറായി സർക്കാർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.